ഗെയിംസ് എല്ലാവർക്കും ഡ്രീം ക്യാച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പിക്ചർ നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു. ഇത് ചേച്ചിയുടെ വീടാണ്, ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ്. മലപ്പുറം ജില്ലയിലാണ് ഉള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങിനൊക്കെ ആയിട്ടൊരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ആണ്. വീട്ടിലേക്ക് കയറി ആദ്യം തന്നെ കാണുന്നത് ഹോളാണ്. ഇപ്പോൾ ഹോളിൻ്റെ ഒരു സൈഡായിട്ട് സെറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡും ക്രീം കളർ കൂടിയിട്ടുള്ള കർട്ടനാണ് ഹോളിന് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ഷോക്കേസ് ഉണ്ട്. ഒരു സ്ക്വയർ ടൈപ്പ് ഷോക്കേസ് ആണുള്ളത്. ഹോളിൻ്റെ ഒരു സൈഡിനായിട്ട് പൂജാമുറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പൂജാമുറിയാണ്. ഡോറിൽ ബെല്ലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഡോറാണ്. അപ്പോൾ ഇതാണ് ഹോളിൻ്റെ ഒരു വ്യൂ. രണ്ട് സൈഡും വിൻഡോസ് ഉണ്ട്. പിന്നെ ബ്ലാക്ക് കളർ ടൈലാണ് വീടിന് ഫുള്ളായിട്ട് ഇട്ടിരിക്കുന്നത്, അടുക്കളയിലൊഴികെ. ഇപ്പോൾ ഹോള് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ലെഫ്റ്റ് സൈഡ് ബെഡ്റൂമിലോട്ടാണ്. ബെഡ്റൂമിലും രണ്ട് വിൻഡോസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഷെൽഫുണ്ട്. നല്ല നീളത്തിലുള്ള ഷെൽഫാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഡോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കുന്ന കബോർഡ് പോലെ യൂസ് ചെയ്യാം. പിന്നെ റൂമിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അകത്തേക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്ക് പെട്ടികളോ അങ്ങനെ എന്തെങ്കിലും സേഫായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ റൂമിൻ്റെ മുകളിലോട്ടോ ഇതുപോലെ സ്പേസ് ഉണ്ട്. പിന്നെ ഈ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. ബാത്റൂമിൻ്റെ ഡോറ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഡാർക്കായിട്ടാണ് കാണുന്നത്. ഈ ഒരു ബാത്റൂമിൽ ബ്രൗൺ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബ്രൗണും വൈറ്റും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ടൈലാണ് വാളിലും അതുപോലെ താഴെയും ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ. ഇനി നമ്മൾ പോകുന്നത് സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ്. അപ്പോൾ നേരത്തെ കാണിച്ച ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ടാണ് ഈ ഒരു റൂം. ഇവിടെയും ഡബിൾ വിൻഡോസ് തന്നെയാണുള്ളത്. ഒരു ഡിസൈനായിട്ടുള്ള വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂമിലും നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് റൂമിലത്തെ കബോർഡിലും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, കാരണം ഉള്ളിലേക്കൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്ക് സാധനങ്ങൾക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നിൽക്കും. ഈ ഒരു റൂമിലും മുകളിൽ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. സെയിം ടൈൽ തന്നെയാണ് ഇവിടെയും ഇട്ടിരിക്കുന്നത്. വൈറ്റും ബ്രൗണും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ രണ്ട് ബാത്റൂമും സെയിം ആണ്. ഹാളിലും അതുപോലെ രണ്ട് റൂമിലും ഈ ഒരു ബ്ലാക്ക് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് അടുക്കളയിലോട്ടാണ്. അടുക്കളയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് ഒരു വാഷ് ബേസിനും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിന് തന്നെ ഒരു പുതിയ മോഡൽ വാഷ് ബേസിനാണ്. നമുക്ക് അതിൻ്റെ താഴെ തന്നെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തൊന്നും കാണാത്ത രീതിയിൽ വെക്കാം. ഇനി നേരെ പോകുന്നത് അടുക്കളയിലോട്ടാണ്. അടുക്കളയിലും രണ്ട് വിൻഡോസ് ആണ് ഉള്ളത്. ഒരെണ്ണം ഒരു ടൈപ്പും മറ്റൊരെണ്ണം വേറെ ടൈപ്പുമാണ്. ഒരെണ്ണം ബ്ലാക്ക് കളറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരെണ്ണം ഈ ഒരു കളറിലാണ്. ഈ ഒരു വിൻഡോന്റെ പ്രത്യേകത നമ്മൾ അകത്തുനിന്ന് പുറത്തോട്ട് നോക്കിയാൽ കാണുന്ന രീതിയിലുള്ള ഒരു ടൈപ്പാണ്. പക്ഷെ പുറത്തുനിന്ന് അകത്തേക്ക് കാണൂല, അങ്ങനൊരു മോഡലാണ് വിൻഡോ കൊടുത്തിരിക്കുന്നത്. അതേപോലെ അടുക്കളയിലും ഷെൽഫിന് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഷെൽഫുകളാണ്. അതുപോലെ അടുക്കളയുടെ താഴെയായിട്ടും കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് വെക്കുന്ന ആ ടോപ്പിന്റെ താഴെയായിട്ട് കുറച്ച് സ്പേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മൾ വിറകടുപ്പ് വെക്കുന്ന ഒരു അടുക്കള കൂടിയുണ്ട്. അതും കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള അടുക്കളയാണ്.
ഇതിന്റെ വിൻഡോ ഒരു പ്രത്യേക ടൈപ്പ് വിൻഡോ ആണ്. ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഡാർക്ക് ആയിട്ട് കാണുന്നത്. പിന്നെ ഇതുപോലെ പുറത്തോട്ട് പോകാനുള്ള ഒരു ഡോർ കൂടി ഉണ്ട്. അടുക്കളയുടെ ടൈൽസിന് മാത്രം ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. ഒരു 3D ടൈപ്പ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റെപ്പിന്റെ ഒരു 3D ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിലോട്ട് ബ്ലാക്കും വൈറ്റും കൂടിയിട്ട് ഒരു കോമ്പിനേഷനിലായിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പോകുന്നത് ടെറസിലോട്ടാണ്. ടെറസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റെയർകേസ് ഉണ്ട്. ഇതിലും ബ്ലാക്ക് കളർ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മുകളിലത്തെ ഒരു വ്യൂ ആണിത്. ടെറസിൽ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസമായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സാധനങ്ങളൊന്നും അധികം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്കും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വീടിന്റെ ഫുൾ ആയിട്ടുള്ള വ്യൂ. പിന്നെ ഈ വീടിന്റെ ലോക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് 6 ലോക്കാണുള്ളത്. അകത്തോട്ടും പുറത്തോട്ടുമായിട്ട് 6 ലോക്കാണുള്ളത്. അതുപോലെ തന്നെ കീയിൽ ചെറുതായിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോക്ക് സിസ്റ്റം ആണ് ഞാൻ കണ്ടത്. ഇനി നമുക്ക് വീടിന്റെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം. ഈ വീടിന്റെ റൈറ്റ് സൈഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ കുറച്ചധികം സ്ഥലം തന്നെ ഉണ്ട്. വീടിന്റെ റൈറ്റ് സൈഡ് പോർഷൻ ആയിട്ട് വരും. ഇവിടുന്ന് അങ്ങോട്ട് നേരെ ബാക്കിലോട്ടും സ്പേസ് ഉണ്ട്. ബാക്ക് സൈഡിലും ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വീടിന്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട അടുക്കളയിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഗമാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ പിക്ചേഴ്സ് കൂടി ഉൾപ്പെടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതാണ് വീടിന്റെ സിറ്റ് ഔട്ട് എന്നുള്ള ഒരു വ്യൂ. ഇത് വീടിന്റെ ബാക്ക് സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഫുൾ വ്യൂ ആണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ വീടും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.